നമസ്കാരം. കോട്ടയത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡ് എഞ്ചിനീയർമാർ കോടികൾ കൈക്കൂലി വാങ്ങി ആർഭാട ജീവിതം നയിച്ച സംഭവം കഴിഞ്ഞ ദിവസമാണ് പുറംലോകം അറിഞ്ഞത്. മലിനീകരണ നിയന്ത്രണ ബോർഡിലെ എൻവയൺമെന്റൽ എഞ്ചിനീയർമാരായ എ എം ഹാരിസ്, സീനിയർ എൻവയൺമെന്റൽ എഞ്ചിനീയർ ഏഴുകോൺ പ്രണവം, കോട്ടേരി പുത്തൻവീട്ടിൽ ജെ ജോസ്മോൻ എന്നിവരാണ് പലപ്പോഴായി കോടികളുടെ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തിയത്. ആഡംബര ജീവിതത്തിനായിട്ടാണ് ഇവർ കൈക്കൂലി വാങ്ങിക്കൂട്ടിയത്. പാലായിലെ ടയർ റീട്രേഡിംഗ് സ്ഥാപന ഉടമ ജോബിൻ സെബാസ്റ്റിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും കുടുങ്ങിയത്. ഇപ്പോഴിതാ വിഷയത്തിൽ കോട്ടയം വിജിലൻസ് തനിക്കൊപ്പം നിന്നെന്നും ഒരുപാട് നന്ദിയുണ്ട് അവരോടൊന്നും വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ജോബിൻ സെബാസ്റ്റിൻ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പന്ത്രണ്ടരയോടുകൂടി പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഉള്ള എന്റെ പേപ്പറിന്റെ കാര്യങ്ങൾ ഇപ്പോൾ വിജിലൻസ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2026 വരെയുള്ള എന്റെ പ്രശ്നം, ഞാൻ 6 വർഷമായിട്ട് ഇതിനെതിരെ ബുദ്ധിമുട്ടി നടന്നതാണ്. അതിപ്പം ഞാൻ എന്റെ ഓഫീസിലാണ് ഇരുന്നിപ്പോൾ സംസാരിക്കുന്നത്. 2 ദിവസം മാക്സിമം 3 ദിവസം, പക്ഷേ ഇത്രയും റെയ്ഡും കാര്യങ്ങൾ നീണ്ടുപോയതുകൊണ്ടാണ് സാർ എന്നെ വിളിച്ച് പ്രത്യേകം പറഞ്ഞു. ഇത്ര വൈകിയതിൽ ബുദ്ധിമുട്ട് തോന്നരുന്നു, എനിക്കാണ് സാറിൻ്റെ കാര്യം പിടിക്കാൻ തോന്നി. അത്രയും എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വർഷങ്ങൾ ബുദ്ധിമുട്ടി നടന്നിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇത്ര കാര്യക്ഷമമായിട്ട് കോട്ടയം വിജിലൻസ് ടീമിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു തന്നതിൽ ഒരുപാട് നന്ദി ബഹുമാനവും ഞാൻ കടപ്പാടും അറിയിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ വിജിലൻസിനെ കുറിച്ച് എനിക്ക് വലിയ അറിവോ കാര്യങ്ങളൊന്നുമില്ല. ഇത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്കതിൻ്റെ അറിവ് ലഭിച്ചത് എൻ്റെ അടുത്തുള്ള പല പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. പല DYSP ഷാജി സാറാണ് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത്ര കറക്റ്റായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് വിജിലൻസിൻ്റെ. ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞ് കോട്ടയം ബഹുമാനപ്പെട്ട SP വിനോദ് കുമാർ സാറിന് അപ്പോയിൻമെൻ്റ് എടുത്തു തന്നത് ഇവിടെ നിന്നാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പം അന്നേരവും ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും, എന്തൊക്കെയാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് സംഭവിക്കുക, കൊടുക്കപ്പെടുന്ന ചിലപ്പം പ്രബലരായ ആൾക്കാരായിരിക്കാം, അപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങളും ആകുലതകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോട്ടയം വിജിലൻസ് ടീമിൻ്റെ സപ്പോർട്ട്, അത് ആ സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് ഞാൻ ഇതിലേക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സപ്പോർട്ടാണ് എനിക്ക് ലഭിച്ചത്. ആ സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ഒപ്പത്തിനൊപ്പം നിന്നതും മുന്നോട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തതും. പക്ഷേ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഉദ്യോഗസ്ഥലത്തിൽ നല്ലവരും ഉണ്ട്, മോശമായവരുണ്ട്. നെല്ലും പതിനും നെല്ലും തിരിച്ചറിയാനുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം ഇതിൽ നിന്ന്. അതിനുവേണ്ട ഒരു പൗരൻ എന്ന നിലയിൽ നമുക്കൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ വിജിലൻസിനെ സമീപിക്കാതെ യാതൊരു സംശയമോ ആകുലതകളുടെ ആവശ്യമില്ല. അതിൻ്റെ ഉദാഹരണം ഈ കേരളത്തിലുള്ള കേരള സമൂഹത്തിന്, വ്യവസായങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ 5-6 വർഷം നടന്ന കാര്യങ്ങൾ, എൻ്റെ ഗ്രീൻ കാറ്റഗറി ആക്കുന്ന കാര്യങ്ങൾ, എൻ്റെ പേപ്പർ തീർക്കുന്നത്, എൻ്റെ വർക്കിൻ്റെയും പുനഃക്രമീകരണം സംബന്ധിച്ച കാര്യങ്ങൾ, ഇതെല്ലാം ഈ ഇന്ന് 12:30 കൂടി വിജിലൻസ് ടീം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ എത്തിയിരിക്കുന്നത്. എൻ്റെ പേപ്പർ അതിൻ്റെ തീർന്നത് വാട്സപ്പിൽ എനിക്ക് ഇട്ടു തന്നു. ഇത് എൻ്റെ ഹാർഡ് കോപ്പി താമസിക്കാതെ ഇവിടെ എത്തിക്കുമെന്ന് സാറിനെ അറിയിച്ചു.